നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷനുകളായ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ ഒരു നിമിഷത്തേക്കെങ്കിലും നിശ്ചലമാകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഒരുമിച്ചത് സംഭവിച്ചു. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ ബുധനാഴ്ച പണിമുടക്കി. ലോകവ്യാപകമായുള്ള ഉപയോക്താക്കൾക്ക് ബുധനാഴ്ച ആശയവിനിമയം നടത്തുന്നതിലും മറ്റ് പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിട്ടു. മൊബൈലിലും ഡെസ്ക്ടോപ്പിലും പ്രശ്നമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൌൺ ഡിറ്റക്ടർ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ ഏതാണ്ട് 50,000-ൽ അധികം പേർ പ്രശ്നങ്ങൾ നേരിട്ടതായി പരാതിപ്പെട്ടിട്ടുണ്ട്. 25,000-ത്തോളം പേർക്ക് പോസ്റ്റുകൾ സ്വീകരിക്കാനോ അപ്ഡേറ്റ് ചെയ്യാനോ സാധിച്ചില്ല. ചിലർക്ക് വളരെ സാവധാനത്തിലാണ് ആപ്പുകൾ പ്രവർത്തിപ്പിക്കാനായത്. രാത്രി 11 മണിയോടുകൂടിയാണ് ഉപയോക്താക്കൾക്ക് തടസ്സം നേരിട്ട് തുടങ്ങിയത്. അതേസമയം വിഷയത്തിൽ മെറ്റ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ഒമാനിലെ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. വാട്സാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് ഉൾപ്പെടെ ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാൻ അവസരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് കോളുകൾ രാജ്യത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ സഹായമില്ലാതെ തന്നെ വാട്സാപ്പ് ഉപയോഗിച്ച് നേരിട്ട് കോളുകൾ ചെയ്യാനാണ് ഇതോടെ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. വാട്സാപ്പിലെ കോൾ നിയന്ത്രണങ്ങൾ നീങ്ങിയ കാര്യം സാമൂഹ്യ മാധ്യമങ്ങളും വൈറലാണ്. വാട്സാപ്പ് പോലുള്ള വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങളിൽ രാജ്യത്ത് ദീർഘകാലമായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. അതേസമയം സ്റ്റാറ്റസ് മെൻഷൻ അപ്ഡേഷന് ശേഷം പുതുപുത്തൻ ഫീച്ചറുമായി വാട്സാപ്പ് എത്തിയിരിക്കുകയാണ്. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ഇനി മെസ്സേജുകളും സ്റ്റാറ്റസുകളും മിസ് ചെയ്യേണ്ടതില്ല. നമ്മൾ കൂടുതലായി ഇടപെടുന്ന ആളുകളുടെ സ്റ്റാറ്റസുകളും മെസ്സേജുകളെയും കുറിച്ച് വാട്സാപ്പ് തന്നെ ഇനി നമ്മെ ഓർമ്മിപ്പിക്കും. ഇതിനായി നമ്മൾ സ്ഥിരമായി നടത്തുന്ന ആശയവിനിമയങ്ങൾ വാട്സാപ്പ് വിശകലനം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ വിവരങ്ങൾ ബാക്കപ്പിലോ സെർവറിലോ സൂക്ഷിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ഉപഭോക്താവിന് ശല്യമാകാത്ത രീതിയിലാണ് റിമൈൻഡർ നൽകുക. ആവശ്യമില്ലെങ്കിൽ ഈ സേവനം ഓഫ് ചെയ്യാനും സാധിക്കും. വാട്സപ്പ് ബീറ്റ ഉപഭോക്താക്കൾക്ക് ഈ സേവനം ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റ് വേർഷനുകളിലും ഈ അപ്ഡേഷൻ ലഭ്യമായി തുടങ്ങും. അടുത്തിടെ വാട്സപ്പ് അവതരിപ്പിച്ച സ്റ്റാറ്റസ് മെൻഷൻ ഓപ്ഷനും ഇതിനോടൊപ്പം ശ്രദ്ധേയമാണ്. ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരെയും മെൻഷൻ ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നിലവിൽ 5 വ്യക്തികളെ മാത്രമേ ഒരു സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കൂ. ഗ്രൂപ്പുകളെ മെൻഷൻ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതിലൂടെ വ്യക്തികളെ പ്രത്യേക സ്റ്റാറ്റസുകളിൽ മെൻഷൻ ചെയ്യേണ്ടതുമില്ല. ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നതിലൂടെ അംഗങ്ങൾക്ക് മെൻഷനെ കുറിച്ച് അറിയിപ്പും കിട്ടും. ഈ അപ്ഡേഷനിലൂടെ അംഗങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാനാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.